മനസ്സിലായിട്ടില്ല മനസ്സിലാവും സാവധാനത്തിൽ ഞങ്ങൾ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോളാം പെട്ടെന്ന് സുഖാവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ വർഷം പോയെന്നല്ലേ ഉള്ളൂ രേവതിക്ക് സുഖമാവുന്നത് എപ്പോഴാണോ അപ്പ മുതൽക്ക് വന്ന് മോൾക്ക് പഠിക്കാം SSLC-ക്ക് സ്കൂളിൽ ഒരു റാങ്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നതാ അതെങ്ങനെയായി ഒന്നോ രണ്ടോ വർഷമല്ലേ പോവുള്ളൂ ടീച്ചറെ ഒരു ജന്മമൊന്നും പോവില്ലല്ലോ ഇനി വരും വർഷാന്ത്യ പരീക്ഷകൾ അതിലേതെങ്കിലും ഒരു വർഷം പത്രത്തിൽ അച്ചടിച്ചു വരും കെ രേവതി എന്ന പേര് ഇവിടുന്ന് പോയാലും രണ്ടാഴ്ചത്തേക്ക് കൈ നന്നായി ശ്രദ്ധിക്കണം ഓക്കെ ഇടതുകയിൽ പുറമേ പുരട്ടാനുള്ള ഓയിൽമെന്റ് എഴുതിയിട്ടുണ്ട് ടാബ്ലറ്റ് ഒരു കോഴ്സാ അത് തീരുന്നവരെ കഴിച്ചാൽ മതി ഓക്കെ അല്ല ഇനി എന്നാ വരണ്ടേ ഒരാഴ്ച കഴിയുമ്പോ ഒന്ന് വരും എന്നാ ശരി ശരി ദാ റിപ്പോർട്ടും മെഡിസിനും കഴിക്കേണ്ട വിധമൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് രണ്ടാഴ്ചത്തേക്ക് ഡോക്ടർ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് കാര്യമായിട്ട് എടുക്കണം ഇത്തരം വീഴ്ചകളൊക്കെ ആരെങ്കിലും മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണെങ്കിൽ അതാരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട് വീട്ടിലുള്ളവർക്ക് നീ ആരോടെ ഈ പറയുന്നത് ആനന്ദനോടാ ആണെന്ന് എനിക്കറിയാം അഭിരാമി നിന്റെ മനസ്സിപ്പോഴും നിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണോ ഉത്തരം വേണ്ട ഒന്നിക്കാൻ കഴിയില്ലെങ്കിൽ പിരിയാനുള്ള മനസ്സുണ്ടായിരിക്കണം രണ്ടിനും ഇടയിൽ പെടരുത് പോവാം നീ ബില്ലടയ്ക്ക വേണ്ട ബില്ല് ഞാൻ സെറ്റിൽ ചെയ്തോളാം അതിന്റെ ഒന്നും ആവശ്യമില്ല ബില്ല് ഞാൻ അടച്ചിട്ടുണ്ട് നന്നായി അന്യ പെണ്ണിന്റെ സഹായം സ്വീകരിക്കുന്നത് അഴകത്ത് ആനന്ദിന് കുറച്ചില്ലല്ലേ അതെ ഭാര്യ അന്യായപ്പോ ഉടനെ അടുത്ത പെണ്ണിന് താലി പണിയിക്കാത്ത അഴകത്ത് ആനന്ദിന് ഇതൊരു കുറച്ചില് തന്നെയാ എന്തിനിങ്ങനെ ഒരു വാക്ക് തർക്കം ഇനിയും സമയമുണ്ടല്ലോ ഒന്നിച്ചൂടെ രണ്ടുപേർക്കും എന്റെ വിവാഹം സുമംഗലയ്ക്ക് വീണു എന്ന് പറഞ്ഞു ആരാ പറഞ്ഞത് ആ പുറംപണിക്കാരൻ വേലായുധൻ ഇങ്ങനെ കരക്കാര് പറഞ്ഞത് കേട്ട് കുടുംബത്തിലെ കാര്യങ്ങൾ അറിയാനാ ഉണ്ണി മാമയുടെ വിധി
നീ സുമംഗലയ്ക്ക് എന്ത് പറ്റി എന്ന് പറയാ. എന്ത് പറ്റാൻ? അങ്ങനെ പെട്ടെന്നൊന്നും അമ്മയ്ക്കൊന്നും പറ്റില്ല. ഇപ്പോഴും നല്ല ആരോഗ്യമുള്ള ശരീരമാണ്. കവിത, നീ കുറച്ച് ഏറുന്നുണ്ട്. അവക്ക് എന്താ പറ്റിയെന്ന് പറയാൻ വയ്യെങ്കിൽ വേണ്ട, ഏത് ഹോസ്പിറ്റലിലേക്കാ കൊണ്ടുപോയെന്നെങ്കിലും പറയേ. ഒന്നും പറ്റിയിട്ടില്ല ഉണ്ണിയാമേ. ആശുപത്രിയിലേക്കൊന്ന് ഉണ്ണിയാമ പോണ്ട. ഇപ്പ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയാ അവള് വീണത്? വീണതല്ല, വീഴ്ചതാ. ആര്? നീയോ? ഞാനോ? എനിക്ക് അമ്മയെ വീഴ്ചിട്ട് എന്താ കാര്യം? ഇത് മൈഥിലി ഏട്ടത്തിയാ. ഏട്ടത്തി കുളിമുറിയിൽ എണ്ണ ഒഴിച്ചു വെച്ചു. അമ്മ ചെന്നതും കാല് തന്നി ദാ കിടക്കുന്നു. അയ്യോ, എന്നിട്ട് എന്തു പറ്റി? ഒന്നും പറ്റിയില്ല എന്ന് എത്ര തവണ ഞാൻ പറഞ്ഞു. പിന്നെ ആനന്ദേട്ടൻ വെറുതെ ഒരു ചെക്കപ്പിന് കൊണ്ടുപോയി എന്ന് മാത്രം. ചെക്കപ്പിനാണെങ്കിൽ പിന്നെ ഇന്നലെ കൊണ്ടുപോയിട്ട് ഇതുവരെ വരാത്തെന്താ? ആവോ, എനിക്കറിഞ്ഞൂടാ. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നാട് മുഴുവനും തേണ്ടി നടക്കും ഉണ്ണിമാമ. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വന്ന് ഓരോന്ന് ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയാനാ? പെങ്ങളോട് അത്രയ്ക്ക് സ്നേഹമാണെങ്കിൽ കൂടെ തന്നെ ഇരിക്കണം. അമ്മ വരുമ്പോ എന്തായാലും എന്നോടായിരിക്കും ദേഷ്യം. തല്ലില്ല എന്തായാലും, കൈവയ്യല്ലോ, വഴക്ക് പറയും. എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എന്താ ഒരു മാർഗം? സുമംഗല നിന്നോട് എന്ത് ദ്രോഹം ചെയ്തിട്ടാ നീ അവളെ വീഴ്ത്തിയത്? ഏ, ഞാനൊന്നുമില്ല. അല്ല, ഇതാര് പറഞ്ഞു ഞാനാന്ന്? നീ അങ്ങനെ ചെയ്യും? കവിത പറഞ്ഞുകൊണ്ട് മാത്രമല്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. എനിക്കറിയാം നിന്റെ സ്വഭാവം വെച്ച് നീ അത് ചെയ്യും. എന്റെ ഉണ്ണിയാമ്മേ എന്റെ ശവം തെക്കോട്ടേക്ക് എടുക്കുന്നത് വരെ അവൾ എന്നെ ഇങ്ങനെ ദ്രോഹിച്ചോണ്ടേ ഇരിക്കും. സത്യമായിട്ട് ഞാനല്ല. പിന്നെ ആരാ കുളിമുറിയിൽ എണ്ണ ഒഴിച്ചത്? എനിക്കറിഞ്ഞൂടാ. ബാത്റൂമിലെ എണ്ണ കിടന്നു എന്നുള്ളത് നേരാ, പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് സുമംഗലയ്ക്ക് എന്ത് സംഭവിച്ചു? എണ്ണയില് തെന്നി കൈകുത്തി വീണപ്പോ തല ചെറുതായിട്ടൊന്നിടിച്ചു. അയ്യോ, ചെറിയൊരു ബോധക്കേടുണ്ടായി. ദൈവമേ, മുഖത്ത് കുറച്ച് വെള്ളം തെളിച്ചപ്പോ പുഷ്പം പോലെ കണ്ണു തുറന്ന് എഴുന്നേറ്റ് പോയി. ഈശ്വരാ, വേറെന്തെങ്കിലും പറ്റിയോ അവക്ക്? ഉണ്ണിയമ്മ വിഷമിക്കാതിരിക്കേ, വിളിച്ചു ചോദിച്ചപ്പോ ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. കൈ രണ്ടും ഒടിഞ്ഞുപോയി, അത്രേ ഉള്ളൂ. ഒടിഞ്ഞു? ഇതവിടെ ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞത്? ആ പിന്നല്ലാതെ, ഒരു വീഴ്ച മതി മനുഷ്യൻ ചത്തുപോവാൻ. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടല്ലോ. അങ്ങനെ നോക്കുമ്പോ കൈ ഒടിഞ്ഞതില് സന്തോഷിക്കല്ലേ വേണ്ടത്? എന്റെ ഈശ്വരാ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട, ഡിസ്ചാർജ് ചെയ്ത് അമ്മ ഇപ്പൊ ഇങ്ങ് വരും. എനിക്കൊരു സമാധാനവും കിട്ടണില്ല. എനിക്കും അതെ, ഒരു സമാധാനവും കിട്ടുന്നില്ല. ഓർക്കുമ്പോ മനസ്സിലൊരു ആധിയാ. ആ വീഴ്ചയിൽ അമ്മ മരിച്ചു പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളത്? ഉണ്ണിയാമ്മയ്ക്ക് പിന്നെ പേടിക്കാനൊന്നുമില്ലല്ലോ. ഈ സ്വത്തിന്റെ മുഴുവൻ കാര്യക്കാരൻ പിന്നെ ഉണ്ണിയാമ്മയായില്ലേ? അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നുമല്ല. സംഭവിച്ചാലോ ഓർത്തപ്പോ. ഞാൻ ഇന്ന് വരെ ആരെയും തല്ലിയിട്ടില്ല. നിന്റെ അടുത്ത് നിന്നാ ചെലപ്പോ ഞാനത് ചെയ്തു പോവും. കാര്യം പറഞ്ഞാലും കുറ്റവാ. എന്നെ തല്ലാനാണല്ലോ എല്ലാവർക്കും ധൃതി. എന്റെ ഒരു ജന്മം. കയ്യൊടിഞ്ഞല്ലേ. വാമ്മേ. അയ്യോ, ഈ കയ്യൊടിഞ്ഞോ? എന്നിട്ട് എന്താ കെട്ടി വെക്കാത്തെ? ഒന്ന് മാറിപ്പോവുന്നുണ്ടോ നീ? ഒന്ന് സഹായിക്കാന്ന് വിചാരിച്ചപ്പോ. നീ സഹായിച്ചതിന്റെ ഞാൻ ഈ കോലത്തിലായത്. ഞാൻ എന്ത് ചെയ്തെന്നാ? ഏടത്തി ഒന്നും ചെയ്തില്ല. ഒന്നുകൂടെ മാറുന്നേ അമ്മ. അമ്മേ, അതെ, സത്യമായിട്ട് ഞാനല്ല ബാത്റൂമിൽ എണ്ണ ഒഴിച്ചത്. കള്ളം പറയുന്നുടി, എന്റെ കൺവെട്ടത്ത് കണ്ടുപോകരുത് നിന്നെ. കള്ളി, എല്ലാവരും പറഞ്ഞു പറഞ്ഞിപ്പോ എനിക്ക് തന്നെ സംശയം തോന്നി തുടങ്ങി. ഇനി ഞാൻ തന്നെയാണോ എന്നെ എടുത്തൊഴിച്ചത്? വല്ലാത്തൊരാജ്ഞാശക്തിയുള്ള സ്ത്രീയാ ആനന്ദിന്റെ അമ്മ. അവരുടെ മുഖത്ത് നോക്കി ഒന്നിനും നോ എന്ന് പറയാൻ പറ്റില്ല.
എന്താ നിന്നോട് പറഞ്ഞത്? പറയുന്നതിന്റെ പത്തിരട്ടി മനസ്സിലുണ്ടാവും. കൂടുതലൊന്നും പറയില്ല. പറയുന്നത് കാച്ചി കുറുക്കിയെടുത്ത വാക്കുകളാ. എന്നോട് ചോദിച്ചു, ഒന്നിക്കാൻ കഴിയില്ലെങ്കിൽ പിരിയാനുള്ള മനസ്സുണ്ടാക്കണം, രണ്ടിനും ഇടയിൽ പെടരുതെന്ന്. എന്റെ മനസ്സ് വായിച്ചതുപോലെ. വിവാഹം കഴിയുമ്പോ കാർത്തിക്കുമായിട്ട് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങി കഴിയുമ്പോ ഈ ആറ്റിറ്റ്യൂഡ് മാറും. മറവി മറ്റൊരാളാക്കും. ജീവിതം അങ്ങനെയാ മോളെ, പലതും മറന്നാലേ ജീവിതം മുന്നോട്ട് പോകൂ. മറക്കാൻ ശ്രമിക്കും തോറും ഓർമ്മകളുടെ ഒരു മലവെള്ള പാച്ചില. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ആനന്ദിന്റെ അമ്മയെ ജീവിതത്തിൽ ഒരിക്കലും ഇനി കാണരുതെന്ന് വിചാരിച്ചിരുന്നതാ ഞാൻ. പക്ഷേ ദൈവം അവരെ വീണ്ടും എന്റെ കൺമുമ്പിലേക്ക് തന്നെ കൊണ്ടുവന്നു. എത്ര പെട്ടെന്ന് മറ്റൊരു വിവാഹത്തിന് സമ്മതം മൊളിയെന്ന് പറയാൻ. ശരിക്കും നാണക്കേട് തോന്നി എനിക്ക്. പറഞ്ഞപ്പോ അമ്മ എന്നെ ഒരു നോട്ടം നോക്കി. ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു നോട്ടത്തെ നേരിടാൻ പറ്റില്ല ആർക്കും. എനിക്ക് എന്നോട് തന്നെ പരിഹാസം തോന്നു വെച്ചാ. ഏയ്, ഒക്കെ ശരിയാവും മോളെ. ശരിയാവണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. ശരിയായില്ലെങ്കിൽ ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തും. അമ്മയ്ക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാ മതി, ഞാൻ അമ്മയുടെ കൂടെ ഉണ്ടാവും എപ്പോഴും. എനിക്കങ്ങനെ കൂട്ടിന്റെ ആവശ്യമൊന്നുമില്ല. അമ്മ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാ? ഞാൻ അമ്മയെ ഉപദ്രവിച്ചിട്ടില്ല. ഉപദ്രവിച്ചവരോട് വേണം ദേഷ്യം കാണിക്കാൻ. തനിയെ നിലത്തേക്ക് വീഴാൻ എണ്ണക്കുപ്പിക്ക് എന്താ, കൈയും കാലും ഉണ്ടോ? ആരെ എണ്ണയെടുത്തൊഴിച്ചത്? ഞാനൊന്നും ഉറപ്പിച്ചു പറയുന്നില്ല. അമ്മയ്ക്ക് വേണമെങ്കിൽ എന്നെ സംശയിക്കാം. ഇത്രക്ക് തരന്താണ് ഒരു പണി, ഞാൻ ചെയ്യോ എന്നുകൂടി ആലോചിക്ക്. പിന്നെ ആരാ, മൈഥിലിയാണോ? ഞാൻ കണ്ടില്ല മൈഥിലിയെടുത്ത് എണ്ണ എടുത്ത് ഒഴിക്കുന്നത്. പക്ഷേ മൈഥിലിയേട്ടത്തിയുടെ കയ്യിലിരിപ്പ് അമ്മയൊന്ന് ആലോചിച്ച് നോക്ക്. വാതിലിന്റെ മറയിലും കട്ടിലിനടിയിലും ഒളിച്ചിരിക്കുക, അറപ്പുരയ്ക്കകത്ത് കയറുക, ചായയിൽ മുളക് പൊടി ഇടുക, അങ്ങനെ എന്തൊക്കെ തറ വേലകളാ ഏട്ടത്തി ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതുപോലെ ഒരു കുസൃതിയായിട്ട് ഇതിനേം കണ്ടാ മതി. അമ്മ ഇതൊക്കെ മനസ്സിൽ വെച്ച് ഏട്ടത്തിയോട് ദേഷ്യമൊന്നും കാണിക്കരുത്. പാവം, എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്യുന്നതാ ഇതൊക്കെ എന്നാ. അമ്മ അത് കാര്യമാക്കണ്ട. പോണം, മീൻപട്ടി തലയെ കയറ്റാതെ ജീവിക്കാൻ പറ്റുമോ? പഴയതുപോലെ മനസ്സിനൊരു ഉണർവായിട്ടില്ല, അതുകൊണ്ട് പോകാത്തതാ. ഭാർഗവേട്ടൻ ആകെ പ്രയാസത്തിലാ. വീട്ടിലേക്ക് സഹായിക്കാൻ കഴിയാത്തതില് നല്ല വിഷമമുണ്ട്. അവന്റെ കാശൊന്നും ഇവിടെ വേണ്ട, കിട്ടുന്നതൊക്കെ കുടിച്ചു കളയട്ടെ. അങ്ങനെ പറയില്ലേ അമ്മേ, രച്ചു ഇങ്ങനെ ആയ പിന്നെ ഭാർഗവേട്ടൻ ആകെ ഒരു മനോവിഷമാ. പെട്ടി വണ്ടിയെങ്കിൽ പെട്ടി വണ്ടി, ഒരെണ്ണം വാങ്ങിച്ചെങ്കിൽ അമ്മയുടെ കൂടെ മീനെടുക്കാൻ പോവായിരുന്നു എന്ന് പറഞ്ഞു എന്നോട്. അതിന് കാശ് വേണ്ടേ മക്കളെ? ബാലയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച സ്വർണം പോലും ഒരു തരി തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അഴകത്തമ്മെന്ന് പറഞ്ഞില്ലായിരുന്നോ സഹായിക്കാന്ന്? അന്യരുടെ കാശ് കണ്ട് നമ്മൾ ഒന്നും ആഗ്രഹിക്കരുത്. കടമായിട്ട് വാങ്ങിച്ചാ മതി, നമുക്ക് തിരിച്ചു കൊടുക്കാം. ഞാൻ ചോദിക്കില്ല. ചോദിക്കാതെ തന്നെ തരുമേ. അമ്മ ഇന്ന് അഴകത്തെ വീട് വരെ പോയാ മതി.
അല്ലെങ്കിലും എനിക്ക് അവിടെ വരെ ഒന്ന് പോണം. കൊച്ചിന് അസുഖമായ വിവരമൊന്നും അവിടെ അറിഞ്ഞു കാണത്തില്ല. ആര് പറഞ്ഞു അറിഞ്ഞു കാണില്ല എന്ന്? ആനന്ദ് സാറ് എല്ലാ വിവരവും പറഞ്ഞു കാണും. എന്നാലും എന്റെ വാഗൊണ്ട് ഞാനൊന്ന് പറയണമല്ലോ. ഇതൊന്നും അല്ല കാര്യം. അമ്മയ്ക്ക് അഴകത്തമ്മയെ ഇടക്കിടക്ക് കണ്ടോണ്ടിരിക്കണം. എന്താ, ശരിയല്ലേ? ആ മുഖം കണ്ട ആർക്കായാലും പിന്നെയും പിന്നെയും ഒന്ന് കാണാൻ തോന്നും. നിനക്കിഷ്ടല്ലേ അവരെ? ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം? ഒരടഞ്ഞ അധ്യായം, അത്രേ ഉള്ളൂ. എന്താ സുമംഗലെ നിനക്ക് പറ്റിയത്? കയ്യൊക്കെ ഇങ്ങനെ പൊതിഞ്ഞു കെട്ടി. ഒന്നുമില്ല ഉണ്ണിയേട്ടാ, കൈയിങ്ങനെ വെറുതെ കെട്ടിവെച്ചിരിക്കുന്നേ ഉള്ളൂ. എവിടെയായിരുന്നു ഉണ്ണിയേട്ടൻ? ഇവിടെ വന്ന് വിവരം അറിഞ്ഞ് ഉടനെ ഓടിയത് അമ്പലത്തിലേക്ക്. ഒന്നും വരുത്തല്ല, എന്റെ മഹാദേവ എന്ന് വിളിച്ച് കരഞ്ഞു. ഒരു ശയന പ്രദക്ഷിണവും നേർന്നു നാളെ പുലർച്ചയ്ക്ക്. കൈക്ക് നല്ല വേദന ഉണ്ടോ സുമംഗലെ? ഇല്ല ഉണ്ണിയേട്ടാ. ഇല്ല എന്നൊക്കെ പറയും, പണ്ടും നിന്റെ സ്വഭാവം ഇതാ. എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ എന്ത് വേദന ഉണ്ടെങ്കിലും പറയില്ല. കയ്യ് താഴ്ത്തിയിട്ടാ കുറച്ച് വേദനയുണ്ട്, അല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു കുഴപ്പമില്ല. സത്യം, ശ്രദ്ധിക്കില്ല, ശ്രദ്ധിച്ച് നടക്കില്ല. ചെറുപ്പത്തിൽ ഓടി വീഴുന്ന പോലെ അല്ല ഈ പ്രായത്തില്, ശ്രദ്ധിക്കണം. ഞാൻ കുറച്ചൊന്ന് കിടക്കട്ടെ ഉണ്ണിയേട്ടാ. ഞാൻ പിടിക്കാം, വരിക. സൂക്ഷിച്ച് സുമംഗലെ, പണ്ട് പറങ്കിമാഞ്ചോട്ടിൽ നീ ഒരു വീഴ്ച വീണു. അമ്മ ഓടി വന്നെടുത്തത് എന്നെ. കാര്യെന്താ? നിന്റെ കൈമുട്ടി ചോര പൊടിഞ്ഞതിന് വാവിട്ട് കരഞ്ഞത് ഞാൻ. അമ്മ വിചാരിച്ചു ഞാനാ വീണെന്ന്. നീയാണെന്ന് അറിഞ്ഞപ്പോ എന്നെ നിലത്തേക്കെടുത്തൊരു കുത്താ. എനിക്കന്ന് 6-7 വയസ്സേ ഉള്ളൂ, നീ അന്ന് കുഞ്ഞാ. കാലം എത്ര പോയി സുമംഗലെ. ഈ പ്രായത്തിനിടയ്ക്ക് ജീവിതത്തിൽ പിന്നെ എത്രയോ വീഴ്ചകൾ വീണു. ഇനി മതി, എല്ലാം കുട്ടികളെ ഏൽപ്പിച്ചിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കാം. അത് പറ്റില്ല ഉണ്ണിയമ്മ. ഇപ്പോ സ്വത്ത് മുഴുവൻ ഭാഗം വെച്ചു കൊടുത്താ എല്ലാം ഒന്ന് നശിച്ചു പോവും. കാലക്രമേണ എല്ലാവരും എല്ലാം വിറ്റ് കാശാക്കും. അവസാനം ഈ അഴകത്ത് തറവാടിന്റെ അഡ്രസ്സ് പോലും ഇല്ലാണ്ടാവും. കുറച്ചു കാലം കൂടി അമ്മയുടെ അധികാരത്തിലും അധീനതയിലൊക്കെ ഇരിക്കണം എല്ലാ കാര്യങ്ങളും. ഒരു വലിയ അവകാശി പുറത്തു നിൽപ്പുണ്ട്. ഉണ്ണിയമ്മ മറന്നു. മറക്ക് ഇല്ല, പക്ഷേ ബാലാമണിക്ക് അവകാശമൊന്നും വേണ്ട. അവൾക്കും കുഞ്ഞിനും ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടായാൽ മതി. എന്ന് ഈ ഉണ്ണിമാമ സ്വയം അങ്ങ് തീരുമാനിച്ചാ മതിയോ? ഞാൻ വിൽപ്പത്ര എഴുതി വെക്കാൻ പോവാ, അത് കാണുമ്പോ എല്ലാവരും ഒന്ന് ഞെട്ടും. ഞെട്ടിക്കും അമ്മ, അതെനിക്കറിയാം. ഇത് ഗാർമെന്റ്സിന്റെ രേഖകളാണ്. എന്റെ കുഞ്ഞുനാളിലേ എന്റെ പേർക്ക് അമ്മ എഴുതി വെച്ചതാ ഈ ഗാർമെന്റ്സ് ഫാക്ടറി. സ്വന്തം ജീവൻ പോലെ എനിക്കിത്.
ഞാനും അനന്തുവിന്റെ സ്വന്തം ജീവൻ പോലെ തന്നെയല്ലേ എന്റെ പേർക്കല്ലേ എഴുതുന്നത്. പിന്നെന്താ, നിന്റെ പേർക്കല്ലാതെ വേറെ ആർക്കെങ്കിലും കൈമാറും ഞാനത്. ഗാർമെൻസും ഫിനാൻസും ആണ് കവിതയുടെ പേർക്ക് എഴുതിയത്. വീട്ടിലെ പ്രശ്നങ്ങളും ടാക്സിന്റെ പ്രശ്നങ്ങളും ഒന്ന് ഒതുങ്ങിയാ നമുക്ക് തിരിച്ചെഴുതാം അല്ലേ വക്കീലേ? പിന്നെന്താ എഴുതാം, ഒക്കെ നിങ്ങൾ രണ്ടുപേരും തീരുമാനിക്കുന്നത് പോലെ. ഞങ്ങൾ രണ്ടല്ലോ, ഒന്നല്ലേ വക്കീലേ? ഒരേ മനസ്സും ശരീരവും. ഇത് ജ്വല്ലറിയുടെ എഗ്രിമെന്റ്, ഇത് ഗാർമെന്റ്സിന്റെ, ഇത് അഴകത്ത് ഫിനാൻസിന്റെ. എല്ലാത്തിന്റെയും പവർ ഓഫ് അറ്റോണി എഴുതി വാങ്ങിച്ചു ഞാൻ. കൺഗ്രാജുലേഷൻസ്, കവിതയുടെ കഴിവിനെ സമ്മതിച്ചു ഞാൻ. എന്റെ മാത്രം കഴിവല്ല സോളമ, അനിയേട്ടനും മേമനും സോളമനും ഒക്കെ ഒരുപാട് സഹായിച്ചില്ലേ എന്നെ. ഇത് ഒരു പവർ ഓഫ് അറ്റോണി മാത്രമാണ്, എപ്പോ വേണമെങ്കിലും അനന്തവിനെ തിരിച്ചെടുക്കാം. എന്താ ശരിയല്ലേ? എടുക്കാം, പക്ഷേ അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ബാലാമണിയുടെ യോഗം തന്നെ ആയിരിക്കും അനന്തുവിനും. സോളമൻ എന്റെ വലം കൈ പോലെ കൂടെ ഉണ്ടെങ്കിൽ